ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഗപ്പീസിൻ്റെ റെയറായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിവ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നോക്കുക. ഗപ്പികളെന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു അക്വേറിയം ഫിഷാണ്. മറ്റ് മീനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവയെ വളർത്താൻ എളുപ്പമാണ്. എന്നാൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവയെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചത്തുപോയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത അനങ്ങാതെ നിൽക്കുന്നതുമായുള്ള ഗപ്പീസിനെ നമുക്ക് ടാങ്കിൽ കാണാനായിട്ട് ഇടവരും. ഇങ്ങനെയുള്ള ഗപ്പീസിനെ നമ്മൾ ഉടൻ തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ മറ്റ് ഗപ്പികൾ ഇതിനെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എന്നാൽ ഇങ്ങനെ കഴിക്കുന്നത് അവയുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ഇൻ്റസ്റ്റൈൻ ബ്ലോക്കായിട്ട് ഇവ ചത്തുപോകാനായിട്ടുള്ള കാരണമാവും. ഡെഡായിട്ടുള്ള ഗപ്പീസ് വാട്ടർ കണ്ടാമിനേറ്റ് ചെയ്ത് വാട്ടർ ക്വാളിറ്റി ഇല്ലാതാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മറ്റുള്ള ഗപ്പികളെ ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഗപ്പികളെ ടാങ്കിൽ നിന്ന് എടുത്ത് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ മേറ്റിംഗ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ മേറ്റിംഗ് സമയം അറിയുക എങ്ങനെയെന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. മേറ്റിംഗ് സമയത്ത് മെയിൽ ഗപ്പി ഫീമെയിൽ ഗപ്പിയുടെ ഗ്രാവിഡ് സ്പോട്ടിൽ ഒട്ടിപ്പിടിച്ച പോലെ ആയിരിക്കും കാണപ്പെടുക. മൂവ് ചെയ്യുമ്പോഴും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഒന്നോ രണ്ടോ സെക്കൻഡ് സമയം കൊണ്ടാണ് മേറ്റിംഗ് നടക്കുന്നത്. മേറ്റിംഗ് സമയത്ത് ഇവയെ നമ്മൾ ഒരിക്കലും ശല്യം ചെയ്യരുത്. ഇവയ്ക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഇവയെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുമ്പോഴും എല്ലാം ഇനി വരാൻ പോകുന്ന ജനറേഷനെ ഇത് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ മേറ്റിംഗ് സമയത്ത് ഇവയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷന് ഒരുക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുള്ളവർ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ മാറും. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽ ഗപ്പീനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മെയിൽ ഗപ്പീസിൻ്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. മെച്യൂർ ആയതിന് ശേഷം 20 to 34 months വരെയാണ് സാധാരണ മെയിൽ ഗപ്പീസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം ഇവ പുതിയൊരു ക്യാരക്ടർ കാണിക്കും, അതായത് പുതിയൊരു സ്വഭാവം ഇതിന് വരും. അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞിട്ടുള്ള ഗപ്പികൾ ഫീമെയിൽ ഗപ്പികളെ ചേസ് ചെയ്യുകയും അവയെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യും. ഇങ്ങനെ നിരന്തരം അറ്റാക്കിംഗ് നേരിടുന്ന ഫീമെയിൽ ഗപ്പികൾ ഇത് തടയാനായിട്ട് ഒരുപാട് എനർജി വേസ്റ്റാക്കും. ഇത് തടയാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ ഇവയ്ക്ക് ഒരുപാട് എനർജി ഇതിൽ നിന്ന് വേസ്റ്റായി പോകും. പലപ്പോഴും ഈ എനർജി വേസ്റ്റായിട്ട് ഫീമെയിൽ ഗപ്പികൾ ചത്തുപോകാനുള്ള കാരണമാവുന്നുണ്ട്. പക്ഷേ ചില ഫീമെയിൽ ഗപ്പീസിനാണെങ്കിൽ എഫിഷ്യൻ്റായിട്ട് സ്വിമ്മിംഗ് കപ്പാസിറ്റി നേടുവാനായിട്ട് ഇത് കാരണമാവും. ഇനി പറയാൻ പോകുന്നത് ഗപ്പികൾക്ക് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഉണ്ട്. സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷനിൽ ഇവ റിയാക്റ്റ് ചെയ്യുന്ന രീതി നോക്കിയാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഹൈഡ് ചെയ്യുന്ന പ്രവണത ഇവയിലുണ്ട്. എന്നാൽ റെയറായിട്ട് വിഗറസായി പരക്കം പായുക, ഓടുകയും എസ്കേപ്പ് ചെയ്യാൻ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ നോക്കുകയും ചെയ്യുന്നതൊക്കെ ഇവയുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടാണ്. ബിഗിനർ ബ്രീഡേഴ്സിന് ഒരു ചെറിയ സെലക്ഷൻ ടിപ്പാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഗപ്പികൾ ചുവന്ന കണ്ണുള്ളവയും കറുത്ത കണ്ണുള്ളവയും ഉണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കറുത്ത കണ്ണുള്ളവയെ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവയെ വളർത്താൻ വലുതായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. കൂടാതെ ഒരു പ്രസവത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ഇവയിൽ നിന്ന് കിട്ടും. എന്നാൽ ചുവന്ന കണ്ണുള്ളവയെ നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവയെ വളർത്താൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ വളർത്തുമ്പോൾ ആദ്യം കറുത്ത കണ്ണുള്ളവയെ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈൽഡ് ഡയറ്റ് കീപ്പ് ചെയ്യുന്ന മീനുകളാണ് ഗപ്പികൾ. കൂത്താടികൾ, ട്യൂബിഫെക്സ് വേം, ബ്ലഡ് വേം, ഉണക്ക ചെമ്മീൻ എന്നിവയാണ് ഇവയുടെ ഫേവറേറ്റ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റീസുകൾ ഗപ്പികൾക്കുണ്ട്. വാലിൻ്റെ പ്രത്യേകതയും നിറത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഗപ്പികളെ ഓരോ വെറൈറ്റീസായിട്ട് മാറ്റിയിട്ടുള്ളത്. വാലിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അവയിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ഞാനിവിടെ പറയാം. വൈറ്റ് ടെയിൽ ഗപ്പി, ഫ്ലാഗ് ടെയിൽ ഗപ്പി, ലോവർ സ്വേർഡ് ഗപ്പി, ലേസ് ടെയിൽ, റൗണ്ട് ടെയിൽ എന്നിവയൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. ഇനി നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ റെഡ് ഗപ്പി, പിന്നെ അതുപോലെ തന്നെ മോസ്കോ ബ്ലൂ, മോസ്കോ ബ്ലാക്ക്, യെല്ലോ ഗപ്പി, ഗോൾഡൻ ഗപ്പി, ഗ്രീൻ ടക്സിഡോ എന്നിവയൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ. ബൈ ഗായ്സ്.